ഇന്ത്യയിൽ ഏറ്റവും അധികം വായ്പകൾ നൽകുന്ന ബാങ്കുകളിൽ ഒന്നാണ് ഫെഡറൽ ബാങ്ക്. നിരവധി വായ്പാ സേവനങ്ങളാണ് ഫെഡറൽ ബാങ്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രതിമാസ വരുമാനവും നല്ലൊരു സിബിൽ സ്കോറുമുള്ള സാലറായിട്ടുള്ള വ്യക്തികൾ, മറ്റ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ, മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരുമായിട്ടുള്ള സ്വദേശത്ത് താമസിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായിട്ടുള്ള NRIsനും ഫെഡറൽ ബാങ്കിന്റെ ഹോം ലോണുകൾക്ക് അർഹതയുണ്ട്. വീട് നിർമ്മിക്കുവാൻ വീടിന്റെ അറ്റകുറ്റപ്പണികൾ, വീടിന്റെ പുനർനിർമ്മാണം, വീട് വിപുലീകരിക്കുവാൻ വസ്തു വാങ്ങി വീട് വെക്കുവാൻ അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങുവാൻ, മറ്റു ബാങ്കുകളിലെ ഹോം ലോണുകൾ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഫെഡറൽ ബാങ്ക് ഹോം ലോണുകൾ നൽകാറുണ്ട്. എൻ്റെ പേര് ക്ലിൻസിരാജ് മണിവെള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം ബാങ്കിങ് അപ്ഡേറ്റ്സിൻ്റെയും ബിസിനസ് അപ്ഡേറ്റ്സിൻ്റെയും വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഭവനം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവും വസ്തുവിൽ നിർമ്മിക്കുന്ന ഭവനവും അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫ്ളാറ്റ് അല്ലെങ്കിൽ വീട് ബാങ്കിന് തിരിച്ചടവ് കഴിയുന്ന അവിടം വരെ ഈടായി പണവിപ്പെടുത്തിയാണ് ഈ വായ്പ നമ്മൾ ലഭ്യമാക്കുന്നത്. ഫെഡറൽ ബാങ്ക് ഹോം ലോൺ ഇനത്തിൽ 1500 ലക്ഷം രൂപ വരെയാണ് വായ്പയായി നൽകുന്നത്. എന്നാൽ നമ്മൾ നിർമ്മിക്കുന്ന ഭവനത്തിന് ആകെ നിർമ്മാണ ചെലവിൻ്റെ 85% വരെ മാത്രമേ ബാങ്ക് വായ്പയായിട്ട് നൽകുകയുള്ളൂ. ബാക്കി 25% നമ്മളുടെ തുകയിൽ നിന്ന് കണ്ടെത്തേണ്ടി വരും. പരമാവധി തിരിച്ചടവ് കാലാവധിയായിട്ട് 30 വർഷം വരെ ലഭിക്കും. എന്നാൽ NRIsന് അത് 20 വർഷം വരെ മാത്രമേ തിരിച്ചടവ് കാലാവധി ലഭ്യമാവുകയുള്ളൂ. വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 8.05%. എന്നാൽ സാലറായിട്ടുള്ള വ്യക്തികളും മറ്റ് സ്വയം തൊഴിലോ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർക്കും വ്യത്യസ്തമായ പലിശ നിരക്കാണ് ബാങ്ക് ഈടാക്കുന്നത്. അത് നമുക്ക് നോക്കാം. സാലഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 10.15%, 30 ലക്ഷം രൂപ മുതൽ 75 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 10.20%, 75 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് 10.25% ബാങ്ക് വാർഷിക പലിശ നിരക്കായി ഈടാക്കുന്നത്. എന്നാൽ സെൽഫ് എംപ്ലോയിഡും മറ്റ് സ്വയം തൊഴിൽ ചെയ്യുന്നതുമായ വ്യക്തികൾക്ക് വാർഷിക പലിശ നിരക്ക് 30 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 10.20%, 30 ലക്ഷം മുതൽ 75 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 10.25%, 75 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് 10.30% ബാങ്ക് പ്രതിവർഷ പലിശ നിരക്കായിട്ട് ഈടാക്കുന്നത്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ പലിശ നിരക്കിൽ മാറ്റം ഉണ്ടാകാം. നിലവിൽ വായ്പ എടുത്തവരുടെ പലിശ നിരക്കിലും റിപ്പോ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാകാം. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് പുറമെ സാധാരണയായിട്ട് എല്ലാ ബാങ്കുകളും 2 കോ ആപ്ലിക്കൻസിനെയും 2 ജാമ്യക്കാരെയും ആവശ്യപ്പെടാറുണ്ട്. ഈ കോ ആപ്ലിക്കൻസ് ആയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും ജാമ്യക്കാരായിട്ട് നമുക്ക് ആരെയും നിർത്തുവാൻ സാധിക്കും. എന്നാൽ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയെ പോലെ നല്ലൊരു സിബിൽ സ്കോറും നല്ലൊരു പ്രതിമാസ വരുമാനവും ഈ കോ ആപ്ലിക്കൻസിനും ജാമ്യക്കാരും ഉണ്ടാകണം. നല്ലൊരു പ്രതിമാസ വരുമാനം ഉള്ളവരെയാണ് നിങ്ങൾ കോ ആപ്ലിക്കൻസ് ആയിട്ട് ജാമ്യക്കാരുമായിട്ട് നിർത്തുന്നതെങ്കിൽ നിങ്ങളുടെ വായ്പ തുക ഉയരാൻ അത് കാരണമാകും. ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും വായ്പ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വായ്പ അപേക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബാങ്കിന് അറിയാൻ വേണ്ടിയാണ്. 300-ഉം 900-ഉം ഇടയിലുള്ള ഒരു നമ്പറാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. 750 മുകളിലാണ് സിബിൽ സ്കോർ എങ്കിൽ അത് നല്ലൊരു സിബിൽ സ്കോറും നിങ്ങൾ വായ്പ ലഭ്യമാനുള്ള പ്രാഥമിക കടമ കടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ 750 താഴെയാണ് നിങ്ങൾ സിബിൽ സ്കോർ എങ്കിൽ വായ്പ ലഭ്യമാകാനുള്ള സാധ്യത കുറയും. നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വായ്പ എടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വായ്പ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ കാണത്തില്ല. എന്നാൽ നമുക്ക് വായ്പ ലഭ്യമാകും, അതിനൊരു തടസ്സവും ഉണ്ടാകുകയില്ല. നമ്മൾ ഈട് നൽകുന്ന വസ്തുവിൽ ആർക്കൊക്കെ അവകാശമുണ്ട് അവരെല്ലാം കോ ആപ്ലിക്കൻസ് ആയിട്ട് നമ്മളുടെ ഈ ഹോം ലോണിൽ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെയും കോ ആപ്ലിക്കൻസിന്റെയും ജാമ്യക്കാരുടെയും പ്രതിമാസ വരുമാനം, പ്രായം, സിബിൽ സ്കോർ, നമ്മൾ ഈട് നൽകുന്ന വസ്തുവിന്റെ മൂല്യം തുടങ്ങിയവ നമ്മളുടെ വായ്പ തുകയുടെ പലിശയും അതുപോലെ തിരിച്ചടവ് കാലാവധിയും വായ്പ തുകയും സ്വാധീനിക്കുന്നതാണ്. NRIsന് കുറഞ്ഞ പ്രതിമാസ വരുമാനം 50,000 രൂപയാണ്. ഫെഡറൽ ബാങ്ക് പ്രീ ക്ലോസർ ചാർജുകൾ ഒന്നും ഈടാക്കുന്നില്ല. നിലവിൽ നമ്മൾ എടുത്ത വായ്പ EMI അല്ലെങ്കിൽ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് നമുക്ക് തിരിച്ചടക്കേണ്ടത്. നമ്മുടെ തിരിച്ചടവ് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് അല്ലെങ്കിൽ ECS ആയിട്ട് നമുക്ക് തിരിച്ചടക്കാൻ സാധിക്കും. ECS എന്ന് പറയുന്നത് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് തനിയെ ആ ദിവസം ആകുമ്പോൾ EMI എടുത്തുള്ളൂ. അപ്പം നമ്മളൊരു ബാലൻസ് അവിടെ കീപ്പ് ചെയ്താൽ മതി. സാധാരണയായിട്ട് എല്ലാവരും അങ്ങനെ ECS ആയിട്ടാണ് ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ നേരിട്ട് പോയി നമുക്ക് അടയ്ക്കാവുന്നതാണ് നമ്മുടെ തിരിച്ചടവ്. ആവശ്യമായ രേഖകൾ നമുക്ക് നോക്കാം. KYC ഡോക്യുമെൻ്റ്സ് ആയിട്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെയും കോ ആപ്ലിക്കൻസിൻ്റെയും ജാമ്യക്കാരുടെയും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആപ്ലിക്കേഷൻ ഫോം, ID പ്രൂഫിനായിട്ടും അഡ്രസ് പ്രൂഫിനായിട്ടും നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, യൂട്ടിലിറ്റി ബില്ല് തുടങ്ങിയവ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. NRIs വാലിഡ് പാസ്പോർട്ട്, വർക്ക് പെർമിറ്റ്, വിസ ID കാർഡ് തുടങ്ങിയവയുടെ സർട്ടിഫൈഡ് കോപ്പി ഹാജരാക്കണം. സാലറായിട്ടുള്ള വ്യക്തികൾ വരുമാനം തെളിയിക്കാനായി 3 മാസത്തെ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ്, 2 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ, 6 മാസത്തെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവ ഹാജരാക്കണം. നിങ്ങൾ സാലറിയുടെ NRIs ആണെങ്കിൽ നിങ്ങളുടെ 1 വർഷത്തെ NRI ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്, അത് എംബസി അല്ലെങ്കിൽ CRO അറ്റസ്റ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ആ പണത്തിന്റെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചാലും മതി.
നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രൂഫ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് പ്രൊഫൈൽ, നിങ്ങളുടെ 2 വർഷത്തെയെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ, 12 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, 2 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയവ ഹാജരാക്കണം. വസ്തുരേഖകളായിട്ട് ആധാരം, മുന്നാധാരം, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, 13 വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, കരമടച്ച റെസിപ്റ്റ്, നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും വായ്പ ഈ വസ്തു ഈട് നൽകി എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടച്ചതിന്റെ NOC, നിങ്ങൾ വസ്തു അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സെയിൽ എഗ്രിമെന്റ് തുടങ്ങിയ രേഖകൾ ഹാജരാക്കണം. അനുമതി പത്രങ്ങളായിട്ട് അപ്രൂവ്ഡ് പ്ലാന്, ബിൽഡിംഗ് പെർമിറ്റ്, എസ്റ്റിമേഷൻ പ്ലാന് തുടങ്ങിയ രേഖകൾ ഹാജരാക്കണം. ഈ മുകളിൽ പറഞ്ഞ രേഖകളൊക്കെ ബാങ്ക് ആവശ്യപ്പെടാൻ കാരണം ആരുടെയൊക്കെ പേരിലാണ് ഈ വസ്തു, നമ്മൾ ഈട് നൽകുന്ന വസ്തു ആരുടെയൊക്കെ പേരിലാണ്, മറ്റ് അവകാശികളുണ്ടോ, ഇതിന് എല്ലാ രീതിയിലുള്ള അനുമതികളും ലഭിച്ചിട്ടുണ്ടോ വീട് നിർമ്മിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയാണ് ബാങ്ക് ഈ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. ഈ മുകളിൽ പറഞ്ഞ ഡോക്യുമെന്റ്സിന്റെ എല്ലാം ഒറിജിനൽ രേഖ നമ്മൾ ബാങ്കിന് നൽകേണ്ടതാണ്. അത് ബാങ്ക് വെരിഫൈ ആണ്, ഒറിജിനൽ വെരിഫൈ ആണ്. അപ്പോൾ നമ്മൾ കോപ്പി ഒന്നും കാണിച്ചാൽ പോലെ ഒറിജിനൽ തന്നെ നമ്മൾ ബാങ്കിന് നൽകേണ്ടി വരും. ഫെഡറൽ ബാങ്കിന്റെ ഹോം ലോണുകളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ലോണിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാനും ഈ വായ്പയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾക്കും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിന്റെ ശാഖയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എങ്കിൽ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.